ആൽക്കഹോളിക് കൺസപ്ഷൻ ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എത്ര അടിച്ചു പൂസായാലും ജോലിയുടെ കാര്യത്തില് പ്രശാന്ത് സദാ സജ്ജനാണ്. രാപ്പകലില്ലാതെ ജോലിയുടെ കാര്യത്തിൽ സഹപ്രവർത്തകരെ ജാഗരൂകരാക്കുവാൻ അയാൾ പലതരത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നത്തെ ഭാഗ്യശാലി മറ്റാരുമല്ല, രായപ്പനാണ്. ഹലോ ഹലോ ഹലോ, ഇടക്ക് എന്ത് കോപ്പാടാ, ഒന്ന് മിണ്ടടാ. പോയില്ലേ? എന്ത് പോയില്ലേ? പണിക്ക് പോയില്ലേ? നീ കോപ്പ് പറയാനാണ്? അപ്പൊ രാത്രി എന്നെ വിളിച്ചത്, ഒന്ന് പോയി കിടന്ന് ഉറങ്ങണ നാളെ. തൂവായിക്കാരനൊരു വീട്. പ്രശാന്തിന്റെ വരവോടെയാണ് കുടുംബകലഹം എന്തെന്ന് ദുബായിക്കാരനും ഭാര്യയും അറിഞ്ഞു തുടങ്ങിയത്. അതെ, ഇന്നവര് വരുവാ, ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലു. സാറാ കൂൾ, ടോമിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാ തനിക്ക് കൊള്ള. ദൈവമേ, ഇന്നെന്ത് നന്മ ചെയ്യും, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടണല്ലോ. ഉണ്ണിയെ എന്നും കാണുന്നത് കൊണ്ട് പ്രശാന്തിന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും ഉണ്ണിക്കുട്ടന് പ്രശാന്തേട്ടനെ പറ്റി പറയാൻ കുന്നോളം കാര്യങ്ങളുണ്ടായിരുന്നു. കേരളമറിയാത്ത, ലോകമറിയാത്ത പല രഹസ്യങ്ങള്. അമ്പലത്തിൽ പോയിച്ചാ, അതാണ് വീട്ടിൽ കാണഞ്ഞത്. അവരവിടെ ഉണ്ടായിരുന്നല്ല. കൊറേ നേരം വിളിച്ച് ആരെയും കാണാത്തറ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താണ്, വല്ല നല്ല കാര്യമായിട്ട് വന്നതാണ്? ആ, അത് തന്നെ കാര്യം ആണല്ലേ. പാലക്കാടുകാരാണ്, പെണ്ണിന് റെയിൽവേയിലാണ് ജോലി. ഇവിടുത്തെ പോലെ അവിടെ അച്ഛനില്ല, പെണ്ണിന് രണ്ട് ആങ്ങളമാരാണ്. അവിടുത്തെ കൃഷിപ്പറമ്പ് മാത്രം മതി ഇവർക്ക് ജീവിക്കാൻ. ഇവനൊരാളായിട്ട് അവിടെ നിന്നാ തന്നെ. പിന്നെ ഇവനാണെങ്കിൽ അവിടെ കഥ എഴുത്തും സിനിമയായിട്ടൊക്കെ നടക്കുകയും ചെയ്യാം. എന്തുകൊണ്ടും നല്ല കാര്യമാണ്. പോകല്ലേ ട്ടാ, ഒറ്റ മിനിറ്റ്. ആ പണിക്കണം, അവന്മാര് പൊക്കെ ഷീറ്റ് അടിച്ചിരിക്കണം. ഓർത്തിട്ട് കിളി പറക്കണല്ല. പണിക്കൊന്നും പോകില്ലെന്ന് തീരുമാനമെടുത്തിട്ട് അടുക്കള വഴിയോടുന്നവൻ സന്ദീപ്. സന്ദീപ് സന്ദീപ് മിസ്റ്റർ സന്ദീപ് സന്ദീപ്. മഴയെന്ന് തോന്നണ്ട. നേരെ ആപ്പ് നോക്കി വന്നാണ്. അവനാരേ മണന്റെ കൂടെ പെര വിളിക്കാൻ പോകുന്നുണ്ട്. വാഴ ചെത്തി വീട്. ഇവൻ 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 ഇവൻ
ഒന്ന് പോണാപ്പാ. കടൽ വേണോ? തീർത്തേക്ക്. അയ്യോ കാലപ്പാടാ, കൊല്ലോട് നീയൊക്കെ ഞങ്ങളാ. ഞാൻ അപ്പഴേ പറഞ്ഞു ഇവനെയൊക്കെ വിളിക്കണ്ടെന്ന്. എന്നാ ഞങ്ങളെയും കൂടി കൊന്നേച്ചും പോടാ. പ്രഗത്ഭരായ രണ്ട് സഹപ്രവർത്തകരും എസ്കേപ്പ് ആയതോടെ വെട്ടിലായ പ്രശാന്ത് ചെന്നെത്തുന്നത് ഹാപ്റ്റന്റെ വില്ലയിലേക്കാണ്. ദാരിദ്ര്യം പിടിച്ചൊരു അപ്പനാണെങ്കിലും ധനികനെ പോലുള്ള ടോക്കിംഗ് വാക്കിംഗ്. ഡാഡി, ഹാപ്റ്റൻ ഉണ്ടോ? എന്തിനാടാ പണിക്കൊണ്ടുവരാണ? ഗോ ടു ഹെൽ മാൻ. അവൻ പണിക്കണിക്കൊന്നും വരില്ല. നാളത്തെ സൂപ്പർ സ്റ്റാർ ആവാൻ നീ ഒന്ന് പോയടേ. ഇവിടെ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അത് അലസതയുണ്ടാക്കുന്നു. തന്റെ ആവനാഴിയിലെ അവസാനത്തെ അമ്പന്തോണം പ്രശാന്ത് സിജേഷിനെ തേടിയെത്തി. എടാ സിജേഷ്, ഒന്ന് പണിക്ക് വരാൻ പറ്റുമോ? എന്തുവാണ്? എടാ കുറച്ച് ഷീറ്റ് അടിക്കാണ്ടാ. എടാ വൈപ്പിലാടാ. എടാ കുറച്ച് ദിവസത്തെ വർക്ക് ഉണ്ട്, ഒന്ന് വാടാ. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് 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 വാ വാ പണിക്ക് പോവാ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പടി. മറ്റെടുത്തിട്ട് പോടാ പോപ്പേ. പ്രണയമാണ് അഗ്രസാരമൊഴിയിലെന്നാണല്ലോ. പ്രണയമല്ലാതെ മറ്റൊന്നും പണിയായി കാണാത്തത് കൊണ്ടാവാം അമ്പാടിക്കണ്ണൻ തന്റെ രാധയുമായി ഇപ്പോ യാത്രയിലാണ്. ഇപ്പോ സമയം 9 മണി. പോയവരോ പോയി, ഇനി ഉള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഓർക്കണത് ഞാൻ പറഞ്ഞുതരാം. എടാ നാളെ ലീവ് എടുക്കലട്ടാ.
ഷീറ്റ് അടിച്ചില്ലെങ്കിലേ സാറിന്റെ തീർക്കാടോ. ഞാൻ തരണ്ടാവും. ആ നാളെ തിങ്കളാഴ്ചയാണ്, ഒറ്റെണ്ണം പണിക്ക് വരില്ല. നീ ഇങ്ങനെ കണ്ടിന്റെ അപ്പനും കണക്കാണ്, കുണ്ടിക്ക് തോന്നിയില്ല. എന്നിട്ട് പോയാ ഇറങ്ങാൻ പോവും. ഇവിടെ തന്നെ വിളക്കൂതല്ലടാറി എന്താട്ടാ തീപ്പട്ടി ഒന്ന് എടുത്തോണ്ട് പോയാടോ. തീപ്പട്ടിയാ ഞാനാ, ഒന്ന് പോയാടോ. അമ്പോ വയലാട്ടം തുടങ്ങിയല്ല, നാണിന്ന് ഫോമിലാണ്. ഇന്ന് എല്ലാവർക്കും വിളി വരും കേട്ടോ. കെട്ടിറങ്ങിയ ഞാൻ അത്ര കാലം പറഞ്ഞ ഇല്ല, ഞാൻ വിരിഞ്ഞാട് പറഞ്ഞു. സാറായിരിക്കൂലേ റിങ്കു, നീ പിടിച്ചേ. ഇതെടുത്താ പിന്നെ ഞാൻ അയാളുടെ തിരിയാൻ കേൾക്കണം. പണ്ടറങ്ങായിട്ട് ഓപ്പാമാരെ എന്തായാലും നോക്കട്ടെ. ജോസേ കഴിഞ്ഞ ഇയാൾക്ക് നേരത്തെ കാരണം സാറ് വിളിച്ച് പട്ടായിക്കൊണ്ടിരിക്കണം. തീർക്കട ജോസേ, മനുഷ്യാന്തായിട്ട് വരല വേണ്ട. ഞാൻ ഫോൺ എടുക്കാണ്ടിരിക്കണേ. ഒന്നെങ്കിൽ നീ ഫോൺ എടുക്ക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് തരാം. നിന്നെ കണ്ട് എങ്ങനെയാ ഞാൻ വർക്ക് എടുക്കുക? ഞാനല്ല മച്ചാനെ, സാറിന്റെ വാരിക്കണ ഇപ്പൊ കേട്ടുള്ളു. അവന്മാരെ കൂറ്റി തുടങ്ങിയല്ലേ, ഇനിയിപ്പോ 8 മണിക്കൂർ അല്ലേ അവന്മാര്. അതെ നമുക്ക് ആഹാരം കഴിച്ചാലോ. ഇന്നലെ വിളിച്ചു പോ രാത്രി. ആ നീ വന്ന ആ സ്കോച്ചാണൊക്കെ ചിരിക്കണണ്ട. എവിടെയായിരുന്നു മച്ചാനെ? സാധനം തീർന്നു. കോച്ചാ തീർന്നു, ഒരു കൊക്കെങ്കിലും എറിഞ്ഞിടാം. നമുക്ക് വാങ്ങിക്കാടോ. ഇന്ന് 9 മണി കഴിഞ്ഞാ ഞാനെടുത്തു, ഇനി നാളെ 9 മണി. വല്ല പണിയെടുത്തെടുക്കടാ. എന്താണ് മച്ചാനെ തോടടിച്ചേട്ടല്ല, അമ്മ പറഞ്ഞായിരുന്നു. മാസത്തി 10-15 ദിവസം ഷൂട്ടുള്ള പറമ്പിരുന്ന ഞാൻ കഥ എഴുതാം. നമ്മള് രാജുവേട്ടനൊക്കെ അവളുടെ റിലേഷൻ ആണെന്നാ പറയണ. ഏത് രാജു? ഇടമണിയും പിള്ളേടാ. ആ പറമ്പി പടച്ച എല്ലാ പടം ഹിറ്റാ. ഇന്ന് കള്ളുണ്ണിയുടെ ചെലവാണ്ട. കള്ളുണ്ണി ചെലവാണോട്ടുള്ള പരിപാടി. ഒന്ന് പോടാപ്പാ, അന്ന് നിന്ന് നമ്മ പ്രശാന്തിയുടെ ഫാൻസാണ് അല്ലേ. എന്തോ പിന്നെ കറി ഉണ്ടാക്കി വെച്ചാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? കാളകളിച്ച് നടക്കുന്ന പരിപാടിയാണോ? കൊറേ നാളായി ഞാൻ ഈ പേക്കൂത്ത് കാണുന്നത്. നിനക്ക് എത്ര വയസ്സായെന്നാണ് നിന്റെ വിചാരം? ഇപ്പോഴല്ലേ നിനക്ക് കിട്ടുള്ളൂ. നീ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും നോക്കണ്ടാട്ടുകാരും. അരി കൊടുത്ത കാശും തട്ടിപ്പറിച്ച് മേടിച്ച് കണ്ടവരിക്ക് മേടിച്ചു കൊടുത്ത് നീയും കുടിച്ച് ആ ഉണ്ണി വരപ്പില്ല എന്റെ തോലി ഒലിഞ്ഞു വേടാ. നിനക്ക് അന്ന് നമ്മ പ്രശാന്തിയുടെ ഫാൻസാണ് അല്ലേ. പാലക്കാട്ടത്തെ കാര്യം എത്രയും വേഗം കാണാൻ നോക്കിക്കോ, വെറുതെ എന്റെ സ്വഭാവം ചീത്തേക്കരുത്. കാട്, മല, തടാകം, പിന്നെ പ്രശാന്തിന്റെ കഥ എഴുത്തും. സമയായി
പഴഞ്ഞോണേ പറഞ്ഞേക്കണം. ഇല്ലളിയാ എനിക്ക് വേണ്ട, അതിന്റെ കഥ ഞാൻ കേട്ടാ. ഓ സൂപ്പർ ആയിട്ട് തന്നെ. എനിക്ക് രാജേട്ട് വിളിക്കി കാര്യങ്ങൾ ഉഷാറാക്ക്. നിങ്ങൾ കേട്ടല്ലേ? നല്ല അതെ. വേഗാക്ക് നമുക്ക് അടിച്ചു പെരുത്ത് പോ. അങ്ങനെ ഇന്ന് പ്രൊഡ്യൂസർ വരും. ഏട്ടാ ദേ പ്രൊഡ്യൂസർ കാണാൻ വന്നിട്ടുണ്ട്, വേഗം താഴോട്ട് വാ. ചേട്ടാ റെഡി ആയാ? ആ ഉണ്ണിക്കുട്ട കേറി വാ. കേറിയിരിക്കാൻ സമയമില്ല, പാലക്കാട് എത്താവളല്ലേ. കേറി വാ അട ഉണ്ണിക്കുട്ട. പെണ്ണുകാണേണ്ടത് ഇവനല്ലേ, നിനക്കല്ലല്ല. കല്യാണത്തിന്റെ കാര്യമാണെങ്കിലും പണിയുടെ കാര്യമാണെങ്കിലും ഇവനിപ്പോഴൊരു സ്വപ്ന ലോകത്താ. എല്ലാരും കൂടി കൊണ്ടുനടന്ന് ഒരു പരുവത്തിലാക്കിയപ്പോ സമാധാനമായല്ല, വളരെ നന്ദിയുണ്ട്. അതല്ലമ്മേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണല്ല. ഞാൻ എന്നോട് അല്ല അവരോട് പ്രശാന്തിയേട്ടനോട് പറഞ്ഞു നോക്ക. സുഖലോലുപനായി ചുരുണ്ടുകൂടി കിടക്കുന്ന പ്രശാന്തിനെയും കാത്ത് ഇനിയും എത്രയെത്ര പണിതീരാത്ത വീടുകൾ, ആറിയ ചായ, അങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലോ.